സ്വർണ്ണക്കള്ളക്കടത്ത്, ലഹരിക്കടത്ത്, ആയുധക്കടത്ത്, ലൈഫ് മിഷൻ അഴിമതി എന്നിങ്ങനെ വിവിധ അഴിമതിയുടെ കാണാപ്പുറങ്ങളിൽ കാണാത്തലങ്ങളിൽ സർക്കാർ സഞ്ചരിക്കവേ ആ അഴിമതികളെല്ലാം വാർത്തകളായി പുറത്തു വരവേ ആ അഴിമതികൾ എല്ലാം ജനങ്ങളുടെ ചോദ്യ ശരങ്ങൾക്ക് മുമ്പിൽ നിൽക്കവേ പിണറായി വിജയൻ പല തന്ത്രങ്ങളും പയറ്റി തൻ്റെ സർക്കാർ നേരിടുന്ന അഴിമതികളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ ശ്രമിക്കുന്നു. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ നടത്തുന്ന ചടുലമായ നീക്കങ്ങൾ. ദിലീപിനെ ഈ സംഭവത്തിൽ വിചാരണ കോടതി മാറ്റണം എന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കാൻ പോകുന്നു. ഈ വാർത്തകൾ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യത്തോടു കൂടി വരുന്നു. ഈ മാധ്യമങ്ങളുടെ പ്രാധാന്യം ജനങ്ങൾ മനസ്സിലാക്കണം എന്ന ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഇത്തരം വാർത്തകൾ സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ട് തൻ്റെ സർക്കാർ നേരിടുന്ന അഴിമതി ആരോപണങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. നടി ആക്രമിക്കപ്പെട്ട കേസിൽ ദിലീപിനെതിരെ ചടുലമായ നീക്കമാണ് സർക്കാർ നടത്തിയിരിക്കുന്നത്. സർക്കാർ നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. ഇരയ്ക്കൊപ്പം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് തൻ്റെ സർക്കാർ നീങ്ങുന്നു എന്ന് വരുത്തി തീർക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. എന്തായാലും ദിലീപാണ് പിണറായി വിജയൻ്റെ ഇപ്പോഴത്തെ തുറപ്പുചീട്ട്. ദിലീപിൻ്റെ വിഷയം തുറപ്പുചീട്ടാക്കിക്കൊണ്ട് ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാൻ പിണറായി വിജയൻ ശ്രമിക്കുന്നു. മറ്റൊന്ന് വിജിലൻസ് അന്വേഷണമാണ്. വിജിലൻസിനെ ആയുധമാക്കിക്കൊണ്ട് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ നീങ്ങിയിരിക്കുന്നു. രമേശ് ചെന്നിത്തലയ്ക്ക് നേരെ നീങ്ങിയിരിക്കുന്നത് ബാർ ഉടമ ബിജു രമേശിൻ്റെ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിയാണ്. ബിജു രമേശിൻ്റെ മൊഴി പ്രകാരം ബാറുകൾക്ക് ലൈസൻസ് ലഭിക്കാൻ UDF ഭരണകാലത്ത് അടച്ചിട്ട 418 ബാറുകൾക്ക് ലൈസൻസ് ലഭിക്കാൻ രമേശ് ചെന്നിത്തലയ്ക്ക് 1 കോടി രൂപ കോഴ നൽകി. ഈ കേസാണ് ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലൂടെ പിണറായി വിജയൻ പൊടിതട്ടി എടുത്തിരിക്കുന്നത്. ഈ കേസ് മാധ്യമങ്ങളിൽ വരാനും മാധ്യമ ശ്രദ്ധ നേടാനും പിണറായി വിജയൻ ശ്രമിക്കുന്നു. മാത്രമല്ല UDFലെ പ്രമുഖ നേതാക്കളായ K ബാബുവിനും VS ശിവകുമാറിനുമെതിരെ കഴിഞ്ഞ UDF മന്ത്രിസഭയിൽ മന്ത്രിമാരായിരുന്ന K ബാബുവിനും VS ശിവകുമാറിനുമെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. BD സതീശനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇങ്ങനെ രാഷ്ട്രീയ നേതാക്കളെയും സിനിമാ താരങ്ങളെയും ഒക്കെ തുറപ്പുചീട്ടാക്കിക്കൊണ്ട് തൻ്റെ നേർക്ക് വരുന്ന ആരോപണ ശരങ്ങളെ പ്രതിരോധിക്കാൻ പിണറായി ശ്രമിക്കുന്നു. എന്തായാലും ബാർക്കോഴക്കേസ് പൊടിതട്ടിയെടുത്തത് കേരളത്തെ അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട്. കാരണം അതൊരടഞ്ഞ അധ്യായമായിരുന്നു. ആ അധ്യായത്തെ വീണ്ടും തുറക്കുകയാണ് പിണറായി വിജയൻ ചെയ്തത്. ബിജു രമേശ് ആരുടെ നിർദ്ദേശപ്രകാരമാണ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം ഉയർത്തിയത് എന്നത് ഇപ്പോഴും അജ്ഞാതമാണ്. CPM ഉന്നത നേതാക്കളുമായി ബിജു രമേശിന് അടുത്ത ബന്ധമുണ്ട്. പ്രത്യേകിച്ചും പിണറായി വിജയനുമായും കോടിയേരി ബാലകൃഷ്ണനുമായും ഒക്കെ ബിജു രമേശ് അഗാധമായ ബന്ധം പുലർത്തുന്ന അബ്കാരി മുതലാളിയാണ്. അതുകൊണ്ട് തന്നെ കൃത്യസമയത്ത് ഏറ്റവും സങ്കീർണമായ സമയത്ത് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്കെതിരെ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ബിജു രമേശ് രംഗത്ത് വന്നു. ബിജു രമേശിൻ്റെ ആരോപണം അതേപടി അംഗീകരിച്ച മുഖ്യമന്ത്രി ഈ കണ്ണും പൂട്ടി വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിടുകയായിരുന്നു. ബാബുവിനെതിരെയും ശിവകുമാറിനെതിരെയും ഒക്കെ വിജിലൻസ് അന്വേഷണം വരുമ്പോൾ തൻ്റെ മന്ത്രിസഭയ്ക്ക് നേരെ വരുന്ന അഴിമതിയിൽ നിന്ന് ഒരു പരിധിവരെ മാറി നിൽക്കാമെന്ന് മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. മാത്രമല്ല നടൻ ദിലീപിനെതിരെയുള്ള കേസ് ചടുലമാക്കാനും ദിലീപിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകൾ തേടുവാനും ഒക്കെ മുഖ്യമന്ത്രി തീരുമാനിച്ചിരിക്കുന്നു. നടൻ ദിലീപ് കേസ് അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് വരുത്തി തീർക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു. വിചാരണ കോടതി മാറ്റണമെന്നാവശ്യപ്പെട്ട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിക്കുമ്പോൾ ദിലീപിൻ്റെ കേസും ഇനി മെയിൻ സ്ട്രീമിൽ വരും. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് സംഭവങ്ങളുടെ പരമ്പരകൾ സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പുതിയ കരുനീക്കം ആരംഭിച്ചിരിക്കുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാധ്യമ ഉപദേഷ്ടാക്കളാണ് ഈ കരുനീക്കങ്ങൾ നീക്കുന്നത്. എന്തായാലും രമേശ് ചെന്നിത്തലയ്ക്കും ബാബുവിനും VS ശിവകുമാറിനുമെതിരെ വിജിലൻസ് കേസ്, ദിലീപിനെതിരെ നടിക്കൊപ്പം ഇരയാക്കപ്പെട്ട നടിക്കൊപ്പം നിന്നുകൊണ്ട് ദിലീപിനെതിരെ ശക്തമായ നീക്കം, ദിലീപിനെ അകത്തിടാനുള്ള ജയിലിലാക്കാനുള്ള നീക്കം, ഇതൊക്കെയാണ് പിണറായി സർക്കാർ ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും പിണറായി വിജയൻ ഒരു കാര്യം തിരിച്ചറിഞ്ഞു
തിരിച്ചറിഞ്ഞിരിക്കുന്നു. തന്റെ സർക്കാരിന്റെ അഴിമതി ജനങ്ങൾ ചർച്ച ചെയ്യുകയാണ്. തന്റെ സർക്കാരിന്റെ അഴിമതി കേരളം ഒന്നാകെ ഏറ്റുപിടിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിൽ പോലും LDF സർക്കാരിന്റെ അഴിമതി ചർച്ചാ വിഷയമായി കഴിഞ്ഞു. സ്വർണ്ണക്കള്ളക്കടത്ത് പോലെയുള്ള രാജ്യദ്രോഹ കുറ്റത്തിന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടം നേടിയത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലെ സർക്കാരുകളെ പോലും അത്ഭുതപ്പെടുത്തി. മാത്രമല്ല ലഹരിക്കടത്ത് കേസിൽ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉൾപ്പെട്ടത് ഇന്ത്യ ഒട്ടാകെ ചർച്ചാ വിഷയമായി. ഇതിൽ നിന്നൊക്കെ ജനശ്രദ്ധ തിരിച്ചുവിടാനാണ് പിണറായി വിജയന്റെ ഇപ്പോഴത്തെ ശ്രമം. ഇതിനുവേണ്ടിയുള്ള കുതന്ത്രങ്ങളാണ് പിണറായി വിജയൻ നടത്തുന്നത്. ദിലീപിനെ തുറപ്പുചീട്ടാക്കി, രമേശ് ചെന്നിത്തലയ്ക്കെതിരെ വിജിലൻസ് അന്വേഷണം തുറപ്പുചീട്ടാക്കി, പുതിയൊരു അഴിമതിയുടെ കഥകൾ പുറത്തു കൊണ്ടുവരുന്നു പിണറായി വിജയൻ. പാർട്ടി മുഖപത്രത്തിലൂടെ ഈ അഴിമതിയുടെ കഥകളെപ്പറ്റി ഭാവന നിറഞ്ഞ വാർത്തകൾ പ്രചരിപ്പിക്കുന്നു. എന്തായാലും പിണറായി വിജയൻ ഇപ്പോൾ പ്രതിരോധിക്കാൻ സകല അടവും പയറ്റുകയാണ്. അടവുകൾ 18 പയറ്റുകയാണ്.